ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് നോച്ച് മൂവീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ ഒരു ഹൊറർ മൂവി എന്ന് പറയാം, അതുപോലെ ഒരു ത്രില്ലർ മൂവി എന്ന് പറയാം, ഒരു സൈക്കോളജിക്കൽ മൂവി എന്ന് പറയാം, ഈ കാറ്റഗറീസിൽ എല്ലാം പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. 2003 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ സിനിമയാണ് എ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഈ സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു കുടുംബത്തിന്റെ കഥയാണ് എ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ്. ഈ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട്, അവരുടെ അച്ഛനുണ്ട്, അതുപോലെ തന്നെ അവരുടെ സ്റ്റെപ്പ് മദറും ഉണ്ട്. ഇവർ മാത്രമല്ല വീട്ടിലുള്ളത്, ഇവരല്ലാതെ അവിടെ ഒരു പ്രേതവും കൂടിയുണ്ട്. ഈ പെൺകുട്ടികളും അവരുടെ രണ്ടാമമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ഏത് ലെവലിൽ വരെ പോകും? ഇതാണ് എ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ് എന്ന സിനിമയുടെ സ്റ്റോറി. ഒന്നിലധികം ട്വിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയാണിത്. ഈ സിനിമയിലെ ആദ്യ ട്വിസ്റ്റ് ചിലർക്കെങ്കിലും ഊഹിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് നടക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ അധികം ആർക്ക് സാധിക്കില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ സെറ്റ് ചെയ്യുന്ന ഒരു മൂഡാണ്. ആദ്യം മുതലേ ഒരു സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. ആദ്യം ഇതെനിക്കൊരു പ്രശ്നമായാണ് തോന്നിയത്, എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സ്ലോ മൂഡാണ് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഫീൽ നൽകുന്നത്. രണ്ടാമതായി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സിനിമയുടെ ഹൊറർ എലമെന്റ്സ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ ഒന്നും ഹൊറർ സീൻസ് ഉള്ള ഒരു സിനിമയല്ല ഇത്. വളരെ കുറച്ച് ഹൊറർ സീൻസ് മാത്രമേ ഉള്ളൂ, എങ്കിലും ഉള്ള സീൻസ് എല്ലാം വേറെ ലെവലാണ്. ഈ സീൻസിലൂടെ ഓഡിയൻസിനെ ഭയപ്പെടുത്താനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചില ഹൊറർ മൂവീസ് കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പേടിപ്പെടുത്താൻ നോക്കിയാലും നമുക്ക് ചിരിയാണ് വരാറുള്ളത്. ഈ തരത്തിലുള്ള ഹൊറർ മൂവീസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ്. നല്ലൊരു ഹൊറർ മൂവിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സിനിമ ഉറപ്പായും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ലൊരു സൈക്കോളജിക്കൽ മൂവി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. അതല്ല, നിങ്ങളൊരു മെലോഡ്രാമയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊരു നല്ല മെലോഡ്രാമയും കൂടിയാണ്. പിന്നെ ഈ സിനിമ നല്ലതുപോലെ ശ്രദ്ധിച്ച് കണ്ടില്ലെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് മനസ്സിലാവാനുള്ള സാധ്യതയില്ല. ഇതൊരു കൊറിയൻ മൂവി ആയതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽ ഇട്ട് കാണാൻ ശ്രമിക്കുക. എ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ് എന്ന ഈ സിനിമ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്.